കേരയിൽ സംവാദത്തിൽ ആർ വി ജി മേനോൻ സൗമ്യമായി ചെറുപുഞ്ചിരിയോടെ 10 മിനിറ്റ് സംസാരിച്ച ലളിതമായ വാക്കുകൾ മാത്രം മതി ഇതുവരെ സർക്കാർ കെട്ടിപ്പൊക്കിയ എല്ലാ വൻമതിലുകളും വീഴാനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യു ഡി എഫും കോൺഗ്രസും നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ അതേ വാദമുഖങ്ങൾ തന്നെയാണ് ആർ വി ജി മേനോനും ഉന്നയിച്ചത്. സർക്കാരിനു വേണ്ടി വാദിക്കാൻ വന്നവരും അവസാനം കൂറുമാറുന്ന കാഴ്ചയാണ് സംവാദത്തിൽ കണ്ടത്. വീടുകളിൽ കയറി കല്ലിടുന്നതിനെതിരെ അവർക്ക് ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വരേണ്യവർഗത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണെന്നാണ് സർക്കാരിനു വേണ്ടി വാദിക്കാനെത്തിയ റെയിൽവേ മുൻ ചീഫ് എഞ്ചിനീയർ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. കേരളത്തിലെ പാവപ്പെട്ടവന്റെ പൊതുഗതാഗത സംവിധാനമായ KSRTCയെ തകർത്ത് വരേണ്യവർഗത്തിനു വേണ്ടി സിൽവർ ലൈൻ ഒരുക്കുന്ന പദ്ധതിയിൽ എന്ത് ഇടതുപക്ഷ സമീപനമാണുള്ളത്? ഈ സർക്കാരിൻ്റേത് തീവ്ര വലതുപക്ഷ സമീപനമാണ് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 25 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്നും എടുക്കണമെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വേണമെന്നാണ് നിർദ്ദേശം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുകയാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. എന്നിട്ടും പെരിയയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നവരെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഭാഷകർക്ക് ഫീസായി 24.5 ലക്ഷം രൂപ നൽകാൻ സർക്കാരിന് പണമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് 2 ലക്ഷം കോടിയുടെ സിൽവർ ലൈനുമായി സർക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും പദ്ധതിയിൽ നിന്നും പിന്മാറാൻ സർക്കാർ തയ്യാറാകണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ സ്വർണ്ണക്കടത്ത് കേസ് കസ്റ്റംസ് അന്വേഷിക്കുകയാണ്. കേസിൽ പ്രതി ചേർത്തിട്ടുള്ള തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനായ ലീഗ് നേതാവിൻ്റെ മകൻ DYFI-ക്കാരനാണ്. CPM ലോക്കൽ കമ്മിറ്റി നേതാക്കളുമായി ചേർന്ന് ബിസിനസ് നടത്തുന്നയാളാണ്. ലീഗ് നേതാവിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കസ്റ്റംസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. മക്കൾ ചെയ്ത കേസിന് പിതാക്കന്മാരെ കുറ്റവാളികളാക്കണമെങ്കിൽ കേരളത്തിൽ ആദ്യം ജയിലിൽ പോകേണ്ടത് ആരാണെന്ന് മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വേണ്ടി വാദിക്കാൻ വന്നവർ അവസാനം കൂറുമാറുന്ന കാഴ്ചയാണ് ഈ സംവാദത്തിൽ കണ്ടത്. സർക്കാരിന് വേണ്ടി വാദിക്കാൻ വന്നവർ ഒറ്റക്കെട്ടായി അവസാനം ഈ കല്ലിടുന്നതിനെതിരായി ശബ്ദിച്ചു. വീടുകളിൽ കയറി കല്ലിടുന്നതിനെതിരായി വരെ അവർക്ക് ശബ്ദമുയർത്തേണ്ടി വന്നു.